ഒരിക്കലും ഓക്കെ മിസ്സാക്കാൻ പറ്റാത്ത ഒരു സെഷൻ ആയിരിക്കും. നമ്മുടെ കൂടെ വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തട്ടിൽ പിതാവാണ്, റാഫേൽ തട്ടിൽ പിതാവാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഞങ്ങള് ആ ഒരു ബ്രേക്ക്ഔട്ട് റൂമിൽ പോയിട്ട് ഞങ്ങള് പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ കുറച്ചൊന്ന് വിശദീകരിച്ചു. ഇനി ആ റൂമിൽ പോയിരുന്ന ഒരു നാല് പേരുണ്ട്, അവര് ആ പ്രൊഡക്റ്റിന്റെ ഗുണഗണങ്ങളൊക്കെ ഇവിടെ പറയും. സ്റ്റാർട്ട് ചെയ്തോ? എവിടെ എന്റെ ടീം? അൺമ്യൂട്ട് ചെയ്തിട്ട് തുടങ്ങിക്കോ. പേര് പറയാൻ പാടില്ലേടാ. അവര് തിരിച്ചു വിളിച്ചോ, തിരിച്ചു വിളിച്ചോ. ഞാൻ തിരിച്ചു വിട്ടിരുന്നു. കാണണം. ഷില്ലോട് പോയി. ഷിൽ ബാക്കിയുള്ളവരോടെ ഞാൻ പറഞ്ഞു ലീവ് ചെയ്യ, ലീവ് ബ്രേക്ക്ഔട്ട് റൂം കൊടുക്കാൻ. അവരവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. പ്രിൻസ് പോരെ, എല്ലാരും വന്നു. അടിപൊളി. അപ്പൊ തുടങ്ങിക്കോ. നാലുപേരും മാറി മാറി പൂശിക്കോ. ഞങ്ങളാണോ പറയണ്ടേ? അല്ല, ആ നിങ്ങള്, നമ്മള് നാലുപേര് ആ ബ്രേക്ക്ഔട്ട് റൂമിൽ നാലുപേര്. ഇത് രാവിലെ കഴിക്കുന്ന ഒരു പാനീയമാണ്, അല്ല ഒരു ഒരു വസ്തുവാണ്. പശുവിന്റെ, പശുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമീകൃത ആഹാരത്തില് നമ്മൾ ഇത് കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളില് നല്ല എനർജി കിട്ടും, കാൽഷ്യം കിട്ടും, കുട്ടികൾ പൊക്കം വെക്കും. പിന്നിപ്പം ഇത് സ്ത്രീകൾക്കൊക്കെ ഇത് ഈ ഈ സംഭവത്തിന്റെ തന്നെ മറ്റൊരു സംഭവം, സ്ത്രീകളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ശക്തി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരൊക്കെ അവിടെ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ടും കുട്ടികൾക്ക് ഭയങ്കര ടേസ്റ്റിയാണ്, അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എവിടെ? ഇനി രണ്ടുപേരും കൂടി ഉണ്ട്. ഇതൊരു ഷെയ്ക്ക് പോലെയും കുറച്ച് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, പല പല ഫ്ലേവറുകളിൽ ഇത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇത് കഴിക്കാം. ഇപ്പോ ഇന്ന ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അതിന് മാറിയിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. പല പല ഫ്ലേവറുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ പരസ്യത്തില് ഒരു പ്രശസ്തനായ ഒരു പരസ്യം പറയാൻ ഇനി നമ്മുടെ നമ്മുടെ ഈ കോമൺ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മളെ എന്തിനെ പറ്റി ഇവര് പറഞ്ഞു. അവരെന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നത് അടിപൊളി. അപ്പൊ ചാണകത്തിന്റെ ഗുണഗണങ്ങൾ ഇത്രയും ഉണ്ടെന്ന് ഇന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലെ. എല്ലാരും നല്ലൊരു കയ്യടി കൊടുക്കുന്നത്. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, അടിപൊളിയാണ്, പിള്ളേർക്ക് പൊക്കം വെക്കും, സൂപ്പർ. ഇത് വേറെ പാർട്ടിക്കാരൊന്നും കേക്കണ്ട, പൊക്കിക്കൊണ്ട് പോകും നമ്മള്. അത് കുഴപ്പമില്ല. നമ്മള് ഇപ്പൊ 3:10 ആയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം നമ്മള് തമാശയും ഇത് കൂടെ ഒക്കെ പോയി. ഇനി നമ്മള് കുറച്ചു നേരം തമ്പുരാന്റെ കൂടെ ആയിരിക്കാനായിട്ട് പോവാണ്. നമ്മളൊരു പ്രേസ് മെമ്പർഷിപ്പ് കൂടെ കടന്നു പോവാണ്. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് മെമ്പർഷിപ്പിലൂടെ കടന്നു പോകാം. നമുക്ക് അല്പസമയം പ്രാർത്ഥനയിൽ ആയിരിക്കാം. നമ്മുടെ ഹൃദയത്തോട് ഈശോയെ ചേർത്ത് വയ്ക്കാം.
നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഈശോ, നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ, ആ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കാം. അവിടുത്തെ സ്നേഹം എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ആ ചഞ്ചലമായ സ്നേഹത്തെ കുരിശോളം എത്തിയ ആ സ്നേഹത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിരുകളില്ലാത്ത സ്നേഹം, ഈ ഗാനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഈശോയെ അടുപ്പിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉണരുന്ന ഒരു ഗാനമാകട്ടെ. അവിടത്തോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർക്കാം. നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന നല്ല ദൈവം, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ വരുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മളെ സഹായിക്കുന്ന നല്ല ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാനാകുന്നു. കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ ലഭിച്ച ഈ വലിയ അവസരത്തെ ഓർത്തുകൊണ്ട് കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശ്രേ, ഞങ്ങളുടെ ജീവിതത്തിലെ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലും കർത്താവേ നിന്റെ കരമാണ് ഞങ്ങളെ വിളിച്ചത്. കർത്താവേ, നമുക്ക് വലിയ കൃപയോർത്തു
നീ നൽകിയ വലിയ കരുതലിനെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ ആരിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ എല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ദൈവം നൽകിയ എല്ലാ കൃപകളും ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. താങ്ക് യു ജീസസ്, വി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു. വി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വം. താങ്ക് യു ജീസസ്, വി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. ഈ ഗാനത്തോടൊപ്പം നിങ്ങൾ ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചുരുങ്ങിയ എല്ലാ കൃപകളും ഓർക്കും. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നമുക്ക് ഈ ഗാനത്തോടൊപ്പം ചേരാം. അവിടുന്നു ഞങ്ങൾ
ഹല്ലേലൂയ പ്രൈസ് യു ലോർഡ് ഹല്ലേലൂയ സ്വീകരിക്കുന്നു യേശുവേ ആരാധന യേശുവേ മഹത്വം താങ്ക് യു ജീസസ് ഹല്ലേലൂയ കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ഉദരത്തിമിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. പരിശുദ്ധപരമേ തമ്പുരാനമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെ കൈയൊക്കെ ഒന്ന് പിടിച്ചിട്ടേ, ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാ, നീ എന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. ഓക്കെ, മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്ന് പറയാം, നീ എന്റെ ജീവിതത്തില് ഒരു അനുഗ്രഹമാണ്. എല്ലാവരും പറയണം കേട്ടോ, നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആരെങ്കിലും പറയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, ഞാൻ ചോദിച്ചോളവരോട്. പ്രൈസ് ലോർഡ്. നമ്മള് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് കൂടെ കടത്തിക്കൊണ്ട് പോയിരുന്നു. ചെറിയൊരു സമയം ഉണ്ടായിരുന്നുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ്. നമ്മൾ അതിനുവേണ്ടി സഹായിച്ചത് അനു പോൾസനും അതുപോലെ ആഗ്നൽ ഫ്രാൻസിസും ആണ്. ഇവര് രണ്ടുപേരും അലൈനിൽ ഇരുന്നിട്ടാണ് നമുക്ക് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തത്. ഒരാള് ഇരിങ്ങാലക്കുണ്ട സോണാണ്, ഒരാള് കോട്ടയംകാരനാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മാർട്ടിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. കേരള സെൻട്രൽ ടീമിന്റെ, കേരള ഫാമിലി ടീമിന്റെ ഭാഗമായിട്ടുള്ള മാർട്ടിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. മാർട്ടിൻ ചേട്ടന്റെ ഒരു കീനോട്ട് ആയിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളത്. മാർട്ടിൻ ചേട്ടന്റെ പേര് പറയുകയാണെങ്കിൽ, മാർട്ടിൻ ചേട്ടൻ കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്നു കാസർഗോഡ്. മാർട്ടിൻ ചേട്ടന്റെ വൈഫിന്റെ പേര് ഷിജി. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മാർട്ടിൻ ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ചെയ്യാം. മാർട്ടിൻ ചേട്ടാ, ഓട്ടിയു. ഹലോ, കേൾക്കാവോ? കേൾക്കാവോ? അടിപൊളിയായിട്ട് ആ ചേച്ചി ഇപ്പൊ വന്നതേ ഉള്ളു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ തൊട്ടടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചേട്ടന്റെ മോന്റെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, പുള്ളിക്കാരത്തിൽ പോയിട്ട് വന്നതാ. അപ്പൊ നമുക്ക് തുടങ്ങാം. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും അല്ലെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാം, നമ്മള് ഫാമിലി ടീമിന്റെ ഏതാണ്ട് കഴിഞ്ഞ 2 വർഷക്കാലം ഫാമിലി സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് പല ഉത്തരവാദിത്തങ്ങളിലായിരുന്നു. പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നമ്മൾ കടന്നുപോയി. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനിലൂടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മളിപ്പോൾ എഫ് എൽ ടി പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഒരു 6-8 മാസങ്ങൾക്ക് മുമ്പ് നടന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുവാണ്. നമ്മൾ കേരളത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ 3 സോണുകൾ, 4 സോണുകളൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ ജീസസ് യൂത്തിലെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. ഇപ്പോഴും ഇതിലിരിക്കുന്ന പലരെയും എനിക്ക് പരിചയമുണ്ട്. അവരെല്ലാം പലരും ഫോർമേഷന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് മിനിസ്ട്രികളുടെ ഭാഗമായിട്ടുണ്ട്, ഫാമിലി സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇന്റർസെഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്ക് ഈ നാളുകളിൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഈ ധൈര്യത്തിന് ആദ്യം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അടുത്ത ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരുവാനായിട്ട് നിങ്ങളൊരു യെസ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഈ യെസ് കേൾക്കുമ്പോൾ നമ്മുടെ ഫാമിലി സ്ട്രീമിലെ നമ്മുടെ തീം വചനമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ഒരു വചനം അവർ ധൈര്യത്തോടെ പറഞ്ഞത്. ആ വചനത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഫാമിലി സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ആ വചനവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പം ഒരു മിഷണറി കുടുംബമായിട്ട് ജീവിക്കുവാൻ വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുകയും പരിശീലനങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നമുക്ക് നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പോ ഈ ഒരു സമയം നിങ്ങളിങ്ങനെ ഒരു യെസ് പറയുമ്പോൾ, ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നുണ്ട്, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ആയുഷ്കാലത്ത് ഒരിക്കലും നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല, കാരണം മോശയോട് എന്നതുപോലെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ജോഷുവയെ കാനാൻ ദേശത്തിന് വേണ്ടി അഴക്കുന്ന ദൈവത്തിന്റെ, ആ സ്നേഹവാനായ ദൈവത്തിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രോഗ്രാമിൽ ഉടനീളം നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ലഭിക്കും. കാരണം ആ ഒരു ധൈര്യം ലഭിച്ചപ്പോഴാണ് ജോഷുവ ധൈര്യത്തോടെ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവമായ കർത്താവിനെ സേവിക്കുമെന്ന്. അപ്പൊ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തോടൊപ്പം ചേർന്നുള്ള ഒരു പരിശീലന പരിപാടിയിലാണ് ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ഈ ഒരു മാസക്കാലം മാറ്റിവെക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കറിയാം ഈ ഒരു പരിപാടി എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഇതേ സമയം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് വരും, പല പല റിസോഴ്സുകൾ മാറി വരും, കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് വർക്കുകളായിട്ട് നമ്മൾ ഇന്ന് തിരിഞ്ഞതുപോലെ തിരിഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. അതിനുശേഷം ആഴ്ചയിലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില സ്പിരിച്വൽ ഇൻപുട്ടുകൾ നൽകും. ആ ഇൻപുട്ടുകൾ കേട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ തിരിച്ച് വീണ്ടും എല്ലാ ഞായറാഴ്ചകളിലും തിരിച്ച് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ ഈ പരിശീലന പരിപാടിയിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും ഇൻവോൾവ് ആണ്. നമ്മളുടെ പേഴ്സണൽ മിഷൻ എന്താണ്, ഗിവൺ മിഷൻ എന്താണെന്ന് നമ്മൾ എല്ലാവരും വ്യക്തമായൊരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ വരും നാളുകളിൽ നമുക്ക് ഈ ഒരു മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ഈ കേരളത്തിലെ തയ്യാറായിരിക്കുന്ന ജീസസ് യൂത്തിന് എല്ലാവർക്കും ഒത്തിരി പരിപാടികളുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന പലരെയും ഞാൻ കണ്ടു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പും മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയവരുണ്ട്, 11 മണിക്കും ഓൺലൈനായിട്ട് മീറ്റിംഗ് നടന്നു, അതിനുശേഷം വേണ്ടി ഈ പരിപാടിയിൽ വന്നവർ. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ മുന്നോട്ട് നിൽക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയാണ്. സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും ഒന്ന് കൂട്ടി ചേർത്ത് പിടിക്കാൻ സാധിക്കാത്തവരുമാണ്. അവരോട് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച പുസ്തകം ബ്രദർ ലോറൻസിന്റെ പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവ സാന്നിധ്യ പരിശീലനം. ആ പുസ്തകത്തിലെ ബ്രദർ ലോറൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ അടുത്ത് എപ്പോഴും വരാം. കാരണം ഞാൻ എപ്പോഴും അയാൾക്കത് വിവരിച്ചു കൊടുക്കാൻ ഞാൻ സംലഭ്യനാണ്, ഞാൻ എപ്പോഴും തയ്യാറാണ്. ബ്രദർ ലോറൻസ് പറയുന്നുണ്ട്, ഈ ഒരു പരിശീലനം നിങ്ങളെ എല്ലാവരെയും കുടുംബമായിട്ട് ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ഈ ഒരു സമയവും ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളും അത് കൃത്യതയോടെ അനുഷ്ഠിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഈ പ്രോഗ്രാം വളരെ നമുക്കറിയാം പ്രധാനപ്പെട്ട, ഇപ്പോൾ നമുക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും. ഇപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തിട്ട് പോയത് ദുബായിൽ അലൈനിലുള്ള ഒരു ജീസസ് യൂത്ത് കുടുംബമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിലെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വാക്കുകളും അവരുടെ ജീവിത ശൈലിയും അവർ ഈ നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷണറി കുടുംബമായിട്ട് അവരെങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കാം. ഈ പ്രോഗ്രാമുകളിലെല്ലാം ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ട മുത്തുകളാണ്. ഈ മുത്തുകളെ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിധി സ്വന്തമാക്കുവാൻ, ആ ഒരു നമുക്കെല്ലാം വിറ്റ് വയൽ സ്വന്തമാക്കിയവനെ പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മുന്നേറ്റത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുടുംബമായിട്ട് മിഷണറി കുടുംബമായിട്ടൊന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. മാട്ടിഞ്ചേട്ടൻ ഒത്തിരി നന്ദി. നമ്മളിപ്പോ മാട്ടിഞ്ചേട്ടനെ കേൾക്കുമായിരുന്നു, നമ്മൾ ഈ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തില് നമ്മുടെ മിഷണറി ജീവിതത്തിൽ കുടുംബമായിട്ടുള്ള നമ്മുടെ മിഷണറി ജീവിതത്തിലൊക്കെ എങ്ങനെ ഇത് ഉപകാരപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ മാട്ടിഞ്ചേട്ടൻ നമുക്കൊരു ബ്രീഫ് തരുമായിരുന്നു. നമുക്ക് മാട്ടിഞ്ചേട്ടനെയും ചേച്ചിനെയും കുടുംബത്തെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ഫാമിലി സെൻട്രൽ ഫാമിലി ടീമിന്റെ ഭാഗമായിട്ട് മാട്ടിഞ്ചേട്ടൻ കുടുംബമൊക്കെ ആയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ സമയങ്ങളൊക്കെ തമ്പുരാന് വേണ്ടി കൊടുത്ത് ഓടി നടക്കുന്നുണ്ട്. അപ്പൊ മാട്ടിഞ്ചേട്ടനൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഞാനൊരു വചനം ഓർക്കുകയാണ്, നിയമാവർത്തനം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. എന്തൊരു പ്രോമിസിങ് ആയിട്ടുള്ള, എന്തൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വചനമാണല്ലേ അത്.
ഞാനിപ്പോ ഈ വചനം പറഞ്ഞതിനൊരു കാര്യമുണ്ട്. നമ്മുടെ ജീസസ് യൂത്തായിട്ട് ബന്ധപ്പെടുമ്പോ എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്, സഭയും പിതാക്കന്മാരും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ജീസസ് യൂത്തിനെ പോലെയുള്ള ഒരു മൂവ്മെന്റ് വേറെ ഏത് മൂവ്മെന്റാ ഉള്ളത് നമ്മുടെ സഭയില്? അല്ലെ, നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഞാനിതൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല കേട്ടോ സുഹൃത്തുക്കളെ, ഞാനിതൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല. നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം ഇടയനാണ്, തട്ടിൽ പിതാവാണ്. ഞാൻ ഈ ഒരു കാര്യം സഭയും പിതാക്കന്മാരൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ UAE-യിലായിരുന്നു, UAE-യുടെ ജീസസ് യൂത്ത് ജൂബിലി ആയിരുന്നു. അവിടെ നമ്മുടെ കൂടെ ഒരു 3 ദിവസം തട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു, ഒരു 3 പിതാക്കന്മാരുണ്ടായിരുന്നു. കാമിലോ പിതാവ് ഉണ്ടായിരുന്നു, അതുപോലെ പോൾ ഹിൻഡർ പിതാവ് ഉണ്ടായിരുന്നു. ഈ 3 പിതാക്കന്മാര് 10,000-ൽ അധികം വരുന്ന ജീസസ് യൂത്തുകളുടെ ഇടയിൽ ഇരുന്നും അവരുടെ കൂടെ തോളത്ത് കൈയിട്ട് നടന്ന് അവരുടെ സഭയിൽ സഭ നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, അവരുടെ ഒരു വ്യൂസും ഒക്കെ വളരെ ഒരു സുഹൃത്തിനെ പോലെ ഷെയർ ചെയ്ത്, എന്താ പറയുക, നമ്മളിൽ ഒരാളായിട്ട് ഞങ്ങളിൽ ഒരാളായിട്ട് അന്ന് കൂടെ നടന്ന പിതാക്കന്മാരായി 3 പേര്. നമ്മള് ഒത്തിരി ഭാഗ്യം ചെയ്തവരല്ലേ? ഒരിക്കലും ആ ഒരു ഇത്രയും ഒരു ഹയറാർക്കിയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ നടക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. പക്ഷെ അതൊരു വലിയ ഒരു ഉത്തരവാദിത്തം കൂടെ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. സഭ നമ്മളെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ തട്ടിൽ പിതാവ് നമ്മളോട് പറയും. അപ്പോ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് റാഫേൽ തട്ടിൽ പിതാവിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തട്ടിൽ പിതാവ് ഇപ്പോ ഷംസബാദ് രൂപതയുടെ ബിഷപ്പാണ്, ജീസസ് യൂത്തിന്റെ എക്ലേസിയലിക്കൽ അഡ്വൈസർ ആണ്. അപ്പൊ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എം ഐ ഓഡിബിൾ? ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വലതുകരങ്ങൾ ഉയർത്തി ഒരു പ്രൈസ് ദ ലോർഡ് പറയാം, ഇരുകരങ്ങൾ ഉയർത്തി ഒരു പ്രൈസ് ദ ലോർഡ് പറയാം, കരങ്ങൾ വീശിക്കൊണ്ട് പ്രൈസ് ദ ലോർഡ് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കണ്ടുമുട്ടാൻ ഈ ദിവസം എനിക്ക് കഴിയുന്നതിൽ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനവും ഒക്കെയുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ജീസസ് യൂത്തുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പറയാണ്, ഈ 2019 October 3 ഫ്രാൻസിസ് മാർപ്പാപ്പിയെ ആദിലിമിന വിസിറ്റിനെ കാണാനായിട്ട് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഏകദേശം 50 ബിഷപ്സ് ഉണ്ടായിരുന്നു സുറമർബർ സഭയുടെ. മാർപ്പാപ്പ എത്രയോ ഹൃദ്യമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചെന്നറിയാമോ? ഞങ്ങൾ വിശ്വസിക്കുക, ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോ മാർപ്പാപ്പയുടെ കൂട്ടത്തിലെ പോലീസുകാരും സെക്രട്ടറിമാരും ഒരു പാരാവാരും ഉണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അവരുടെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ അവരെല്ലാം പുറത്താക്കി. മാർപ്പാപ്പ മാത്രം, മാർപ്പാപ്പയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയില് സഹായിക്കാനായിട്ട് മാർപ്പാപ്പയുടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സെക്രട്ടറി മാത്രം. മാർപ്പാപ്പ പറഞ്ഞു, I am your elder brother and most of you are my younger brothers. Working together, building together. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചായിരുന്നു. മാർപ്പാപ്പയെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും ചോദിച്ച മെത്രാന്മാരൊക്കെ ഉണ്ട്. പക്ഷെ മാർപ്പാപ്പ ഒരു വളച്ചുകെട്ടില്ലാതെ വളരെ ഹൃദ്യമായി ഞങ്ങളോടൊക്കെ പെരുമാറി. അതിലേക്ക് മാർപ്പാപ്പ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിളിച്ചു. എന്റെ ഓഴമായി കഴിഞ്ഞപ്പോ
ഞാൻ മാപ്പാപ്പിടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുളി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു very large. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ പറഞ്ഞു I would like to add, I am also the newly appointed ecclesiastical advisor of Jesus Youth Movement. മകളെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചു എനിക്കറിയാൻ പാടില്ല. മാർപ്പാപ്പ എന്നെ ഇറുക്കി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യു ആർ ദാറ്റ് മാൻ ബിഷപ്പ്, ടെൽ ദാറ്റ് ദേ ആർ ക്ലോസ് ടു മൈ ഹാർട്ട്, ദ ചർച്ച് നീഡ്സ് ദം. They are building the church as a missionary movement. ഞാൻ എന്നെ എനിക്ക് പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നോട് ഇഷ്ടമുണ്ട് മാർപ്പാപ്പ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആ ഇരുവർക്കിൽ എനിക്കല്ല, അത് നിങ്ങൾക്കുള്ളതാണ്. Tell them that I love them. Tell them that we need them. അതുകൊണ്ട് എനിക്ക് ജീസസ് യൂത്തിൽ നിങ്ങളുടെ ഒക്കെ പറയാൻ ആഗ്രഹമുണ്ട്. Holy Father Pope Francis loves you very, very intimately. You are very close to his heart. Holy Father has a lot of expectation about the Jesus Youth. നിങ്ങള് എറണാകുളം, അങ്കമാലി, ഇരിഞ്ഞാലക്കുട സോണുകൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഫാമിലി സ്ട്രീമില് നിങ്ങള് ഒരു ഫോർമേഷൻ പ്രോഗ്രാമിലാണ്. ഈ ഫോർമേഷൻ പ്രോഗ്രാമിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ഹിം ഹിമയ നാദ ഞാനിത. ഇവിടെ എന്നോട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു തീമാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റീരിയോറിറ്റി, ദ ഇമ്പോർട്ടൻസ് ഓഫ് being with him, avante kude aayirikkya, avante sondam aayirikkya, avante hrudayathile aalathile verotta ulla oru kristu shishyanaakka, to be with him. Oru pakshe ningalkkariyam to be with him enna ee prayogam bible aadyam kaanunnathu മർക്കോസിന്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ 13-14 വാക്കുകളാണ്. കർത്താവ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഈ അടുത്തേക്ക് വിളിച്ചത് രണ്ട് കാര്യത്തിനാണെന്ന് മർക്കോസ് സുവിശേഷകൻ പറയുന്നുണ്ട്. ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി സെൻറ് ഫോർ ഹിസ് പീപ്പിൾ. അവന്റെ കൂടെ ആയിരിക്കാനും അവന്റെ ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാനും, അവന്റെ കൂടെ ആയിരിക്കാനും അവന്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാനും. ഒരുപക്ഷെ ഈ സെഷനിലെ ഞാൻ ഏകദേശം ഒരു അര മുക്കാമണിക്കൂർ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒറ്റ തീമിനെ കുറിച്ചാണ്. ടു ബി വിത്ത് ഹിം, ടു ബി സെൻറ് ഫോർത്ത് എന്നുള്ള വിഷയം മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുമായിരിക്കാം. പക്ഷെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുക, ക്രിസ്തുവിലെ വേരുവാകുക, ക്രിസ്തുവിലെ ആഴപ്പെടുക, ഈ വലിയ കാഴ്ചപ്പാട് എൻ്റെ മക്കളെ നമ്മൾക്കുണ്ടാകണം. ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിലെ ഈ കോവിഡിൻ്റെ മൂർധന്യത്തിലെ ഞാൻ അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. നിങ്ങൾക്കറിയാം സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച്, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ IT മേഖലയിലുള്ള സ്ഥലങ്ങൾ അവിടെയാണ്. IT മേഖലയിലെ ആപ്പിൾ അവിടെ കമ്പനിയാണ്, യൂബർ അവിടെയാണ്, ഫേസ്ബുക്ക് അവിടെയാണ്, എല്ലാം അവിടെയാണ്. ഞാൻ ഈ ആപ്പിളിൻ്റെ ഫാക്ടറിയിൽ പോയായിരുന്നു. നമ്മുടെ ചില സയന്റിസ്റ്റുകളൊക്കെ അതിലുണ്ട്, മിടുക്കന്മാരായിട്ട് ചില സയന്റിസ്റ്റുകൾ അവിടെയുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ഈ ഇന്റർവെൻഷൻ നടത്തുന്ന ഐഫോൺ ഉപയോഗിച്ചിട്ടാ, അത് iPhone 11 Plus ആ. ഞാൻ ഇത്തവണ പോയപ്പോ അവർ എനിക്ക് ഗിഫ്റ്റ് തന്നതാ,
അതിന്റെ പത്രാസിൽ അപ്പൊ ഞാൻ ഇവിടെയൊക്കെ വർത്താനം പറയുന്നത്. ഞാൻ അവരോടൊക്കെ സംസാരിച്ചപ്പോ അതിന്റെ ഉള്ളില് കാരക്ടറിന്റെ അകത്തും അവർ നമ്മൾ കണ്ടെത്തില്ല, ഭയങ്കര സീക്രട്ട് ആണ്. ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഐഫോണ് നിങ്ങൾ പല പ്രാവശ്യം തന്നിട്ടുണ്ട്, അവിടെ എനിക്ക് പരിചയമുള്ള സയന്റിസ്റ്റ് ഉണ്ട്, അയാൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോ ഒരു ഐഫോൺ എനിക്ക് തരും, ഇത്തവണത്തെ ഐഫോൺ ആണ് ഈ 11 പ്ലസ്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഐഫോണുകളില് അല്ലെങ്കിൽ ഈ ഫോണുകളില് സ്മാർട്ട് ഫോണുകളില് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോണാണ് ഐഫോൺ, ആപ്പിൾ ഫോൺ. ഇതിനെ ഇന്ന് വരെ നിങ്ങൾക്ക് റീചാർജിങ് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. രാത്രി ആകുമ്പോ ഇത് ചാർജ് കുത്തണം. ഇപ്പൊ ഇന്ന് ഞാൻ ഈ 4 തുടങ്ങി കഴിഞ്ഞ ഇന്ന് രാത്രി 9:30 വരെ ഇതുപോലെയുള്ള വെബിനാർ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇതെപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ റീചാർജിങ് ഒഴിവാക്കാൻ പറ്റില്ലേ? അവിടെ ചിരിച്ചിട്ട് പറഞ്ഞു, പിതാവില്ല ഞങ്ങളെ കുഴക്കല്ലേ, ഇത് രാത്രി ആകുമ്പോ ചാർജ് ചെയ്യണം പിതാവേ. റീചാർജിങ് ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഐഫോൺ ഉണ്ടാക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ടു ബി വിത്ത് ഹിം എന്ന ഈ പ്രയോഗത്തിന്റെ അർത്ഥം ചോർന്നു പോയ നമ്മുടെ ശക്തി കർത്താവിൽ നിന്ന് റീചാർജ് വഴി നമ്മൾ ശേഖരിക്കേണ്ടതാണ്. ഞാനും നിങ്ങളൊക്കെ തളരുന്നവരാണ്, ഞാനും നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്. നമ്മള് ചെയ്യുന്ന ജോലിയും നമ്മളെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളും നമ്മുടെ ചാർജ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ ചാർജ് തിരിച്ചു പിടിക്കാൻ ഉള്ള മാർഗമാണ് ടു ബി വിത്ത് ഹിം എന്ന് ഈ പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് എനിക്ക് നമ്മൾ പറയാൻ ആഗ്രഹമുണ്ട്. ടു ബി വിത്ത് ഹിം, അവന്റെ കൂടെ ആയിരിക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈ ഐ ആം ചോസൺ ടു ബി വിത്ത് ഹിം, ഞാൻ അവന്റെ കൂടെ ആയിരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കപ്പെട്ടു. വൈ ഐ ആം കോൾഡ്, വൈ ഐ ആം ചോസൺ ടു ബി വിത്ത് ഹിം. നിങ്ങള് മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം, തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു. നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള 1-ാമത്തെ കാരണം, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് അവന് തോന്നി ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ മൂവ്മെന്റിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, നിങ്ങളുടെ പേരാണ് ജീസസ് യൂത്ത് മൂവ്മെന്റ്. നിങ്ങളുടെ നടപ്പ് കർത്താവിന്റെ കൂട്ടത്തിലാണ്, ജീസസ് യൂത്ത് മൂവ്മെന്റ്. നിങ്ങൾ എന്നും യൂത്താണ്, നിങ്ങൾ എന്നും യൗവനയുക്തരാണ്. ഞാൻ തൃശ്ശൂരിൽ ഓക്സിലറി ബിഷപ്പ് ആയിരിക്കുന്ന സമയത്ത് KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ഡയറക്ടർ ആകുമ്പോൾ പല മെത്രാന്മാരും ഞാനും തമ്മിൽ വഴക്കു കൂടിയിട്ടുണ്ട്, താനാണ് ഇതിന്റെയൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. എല്ലാ യൂത്തിനും ഒരു ഏജ് ഉണ്ട്. 30 വയസ്സ് കഴിഞ്ഞ പിന്നെ അവർ യൂത്ത് അല്ല, അവർ മൂത്തതാണ്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ ഓരോ പേര് പറഞ്ഞിട്ട് യൂത്ത് യൂത്ത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശല്യമുണ്ട്. ഞാൻ ഈ പിതാക്കന്മാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിലെ 3 വാക്കും 3 തലങ്ങളാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ റിസോഴ്സ്, നിങ്ങളുടെ റീചാർജ് പോയിന്റ് അത് ജീസസ് ആണ്. ജീസസ് ഈസ് യുവർ റീചാർജ് പോയിന്റ്. നിങ്ങളുടെ ആരംഭം അവിടെ നിന്നാണ്. ഈ നദി ഉറവ പൊട്ടുന്നത് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നാണ്. കർത്താവിനോടുള്ള അനുരൂപപ്പെടുകയെ, കർത്താവിനോടുള്ള സാരൂപ്യപ്പെടുകയെ, നിങ്ങൾ കർത്താവിന്റെ സ്വന്തമാണ്. 2, ഈ യൂത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മക്കളെ? ഒരിക്കലും പ്രായാധിക്യം ബാധിക്കാത്ത, എന്നും വിടർന്നു നിൽക്കുന്ന, എന്നും തളിരിട്ട് നിൽക്കുന്ന, എന്നും ഫലം ചൂടുന്ന അത്തിമരം. ഒരുപക്ഷെ നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു യൂത്ത്ഫുൾനെസ് ഉണ്ട്. സഭയിലെ വയസ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ തരംതിരിക്കാമായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് 83 വയസ്സായിട്ടും എന്തോ ഓട്ടം ഓടണേ. ഹിസ് യൂത്ത്ഫുൾനെസ്, ഹിസ് കറേജ്, ഹിസ് ട്രാൻസ്പാരൻസി, ഹിസ് ക്രെഡിബിലിറ്റി,
ഞാനൊരു കാര്യം പറയട്ടെ, യൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം അത് ഒരു ബർത്ത്ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് മനസ്സിന്റെ ഒരു ഡിസ്പൊസിഷനാണ്. മൂന്ന്, അതൊരു മൂവ്മെന്റ് ആണ്, അത് മുന്നോട്ട് നീങ്ങുന്നതാണ്, അത് ആവേശത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നതാണ്, അത് പിറകോട്ട് നീങ്ങുന്നതല്ല, അത് മുന്നോട്ട് പോകുന്നതാണ്. ജീസസ് യൂത്ത് മൂവ്മെന്റ്. എന്താ നിങ്ങൾക്ക് ഈ വിളി? ഈ വിളിയുടെ പ്രധാനപ്പെട്ട കാരണം ദ ലവ് ടുവേഡ്സ് യു. നിങ്ങൾ അവനെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, അവനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തതല്ല, നിങ്ങൾ അവൻ ചേർത്ത് പിടിച്ചതാ. നിങ്ങൾ പലരും എങ്ങനെ ജീസസ് യൂത്തിൽ വന്നേന്നൊക്കെ ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും അവിചാരിതമായിട്ടാ. ഒരുപക്ഷെ സാവൂളിനെ കർത്താവ് വിളിച്ചപ്പോ പത്രോസ് അസ്വസ്ഥനായി. അനന്യാസ് പറഞ്ഞു, നിനക്ക് എന്ത് വിവരക്കേട കാണിക്കുന്ന, അവൻ ആരാണെന്നാ വിചാരിക്കുന്നത്? നമ്മുടെ മനുഷ്യരെ ആക്രമിക്കാൻ തീട്ടൂരമായിട്ട് നടക്കുന്നവനാ, നീ എന്ത് കണ്ടിട്ട് അവനെ വിളിച്ചേ? കർത്താവ് പറഞ്ഞു, അവനെ ഞാൻ വിജാതിയുടെ അപ്പസ്തോലനാക്കാനാ വിളിച്ചത്. സോ കർത്താവ് എന്തുകൊണ്ട് നിങ്ങളെ വിളിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവിനെ നിങ്ങളോട് ഇഷ്ടം തോന്നി, കർത്താവിനെ നിങ്ങളോട് ഒരു പ്രണയം തോന്നി, കർത്താവിനെ നിങ്ങളോട് ഒരു സ്നേഹം തോന്നി. സോ അതുകൊണ്ടാണ് പറയുന്നത്, അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവൻ അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ ഈ അടുത്തോട്ട് വിളിച്ചതിന് മൂന്ന് പ്രത്യേകതകളുണ്ട്. അവൻ നിങ്ങളെ വിളിച്ചത് വ്യക്തിപരമായിട്ടാണ്, അവൻ നിങ്ങളെ വിളിച്ചത് വളരെ വൈകാരികതയോട് കൂടിയിട്ടാണ്, അവൻ നിങ്ങളെ വിളിച്ചത് വളരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ്. ഇറ്റ് ഈസ് വെരി മച്ച് പേഴ്സണൽ, ഇറ്റ് ഈസ് വെരി മച്ച് ഇമോഷണൽ, ഇറ്റ് ഈസ് വെരി മച്ച് അഫക്ഷനേറ്റ്. അതുകൊണ്ട് തന്നെ എന്റെ വിളിയുടെ പിറകില് ഒരു വ്യക്തിപരതയുണ്ട്, ഒരു വൈകാരികതയുണ്ട്, അതിന്റെ പിറകില് എനിക്ക് എന്നോട് അവന് തോന്നിയ ഒരു ഇഷ്ടമുണ്ട്, ഒരു ഇഷ്ടമുണ്ട് മക്കളെ. ആ ഇഷ്ടമാണ് നിങ്ങളുടെ വിളിയുടെ കരുതൽ ധനം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം, ബൈബിളിൽ നോക്കിയാലേ മൂന്ന് സ്ഥലത്ത് യേശു ശിഷ്യന്മാരുടെ പേര് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ബർത്തലോമിയ, ഫിലിപ്പോസ്, നതാനിയെ, എല്ലാവരുടെ പേര് പറയുന്നുണ്ട്. അവൻ നിങ്ങളെ വിളിച്ച് പേര് ചൊല്ലിയിട്ടാണ്. ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നതിന്റെ പിറകിലെ അവനെ നിങ്ങളെ പൂർണ്ണമായിട്ട് അറിയാം. നിങ്ങൾ കള്ളന്മാരാണെന്നും നിങ്ങൾ കുള്ളന്മാരാണെന്നും നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നും നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുകേടുണ്ടെന്നും ഒക്കെ അവൻ അറിയാം. ഇല്ലേ മക്കളെ, കർത്താവ് നിങ്ങളെ പറ്റിക്കാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് അവനെ ഒരു വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഹി നോസ് മീ പേഴ്സണലി. സക്കേവൂസിനെ കണ്ടിട്ട് കർത്താവ് സിക്കമോർ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ താഴോട്ടറങ്ങി. ആ നാട്ടിലെ ഏറ്റവും കള്ളനാണ്, ആ നാട്ടിലെ ഏറ്റവും കൊടും പലിശക്കാരനാണ്, ആ നാട്ടിലെ എല്ലാവരുടെയും കണ്ണില് കരടാണ്. അവനോട് കർത്താവ് എന്താ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് കൂടെ നിന്റെ വീട്ടിൽ വിരുന്നിന് വരാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബി വിത്ത് യു ഇൻ യുവർ ഹോം, ടു ഡൈൻ വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. ഈ സക്കേവൂസിനെ വിളിച്ചപ്പോ നിങ്ങൾ വിചാരിക്കുന്ന സക്കേവൂസ് കള്ളനും കുള്ളനും തെമ്മാടിയുമാണെന്ന് അറിയാനിട്ടൊന്നല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ മൂലധനവും ഒക്കെ കർത്താവെന്നറിയാം മക്കളെ. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളായിട്ട്. കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ട് പറഞ്ഞു, ഇതുവരെ നിങ്ങള് എന്റെ ദാസന്മാരാണ്, ഇനി നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. ഞാനീ നിങ്ങളുടെ കാല് കഴുകി, ഇനി നിങ്ങൾ എന്റെ സ്നേഹിതൻ, യു ആർ മൈ ഫ്രണ്ട്സ്. നിങ്ങളോട് കർത്താവിന് ഒരുപാട് വിശ്വാസമുണ്ട് മക്കളെ, നിങ്ങളെ കർത്താവിന് ഒരുപാട് വിശ്വാസമുണ്ട്, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ചോദ്യം, വൈ ഐ ആം ചോസൺ, ഐ ആം ചോസൺ ബിക്കോസ് ഹി
loves me. He knows me. He knows me personally. All my critics, all my debits, all my weakness, all my strength. Ella aranjittana kartavu enne vilichathu. Adukondu thanne avan ഞാൻ ഇതിൽ നിന്ന് രണ്ടാമത്തെ ഒരു ആശയത്തിലേക്ക് വരാൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവ് ഒരു വലിയ പന്തക്കുസ്തയാണ്. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല. കൊച്ചു ത്രേസ്യയുടെ തിരുനാളി ഒക്ടോബർ മാസം 1st നമ്മൾ ആഘോഷിച്ചു. കൊച്ചു ത്രേസ്യ എപ്പോഴും തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്, He loved me the best and the maximum. He loved me the most. Avan enne snehichathalum vere aarey snehichittilla. Oru pakshe ee sneham naan aaswadikkunnathu engeyanu ente jeevithathile devathodu ente sahodarangalodu ente jeevitha pangaliyodu ente thozhilinodu ente kudumbathodu ente maathapithakkalodokke enikkulla ഒരു സമരസപ്പെടലുണ്ട്, എനിക്കൊരു ഹാർമോണി ഉണ്ട്. തട്ടിപ്പിതാവിനോട് എപ്പോഴും ആള് ചോദിക്കാറുണ്ട്, പിതാവ് എപ്പോഴും ചിരിച്ചിരിച്ചു വർത്താനം പറയുന്നുണ്ടല്ലോ, പിതാവിൻ്റെ ഒരു ദുഃഖമില്ലേ, പിതാവിൻ്റെ ഒരു ടെൻഷനുമില്ലേ, പിതാവിൻ്റെ ഒരു ബാധ്യതയില്ലേ, പിതാവ് എന്താ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് കാണുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ എല്ലാ കടബാധ്യതകളും എൻ്റെ കർത്താവിനറിയാം, എൻ്റെ എല്ലാ മൂലധനവും എൻ്റെ കർത്താവിനറിയാം. അതുകൊണ്ട് മിഷണറായ ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്ന ഒരു പുണ്യവാളൻ അദ്ദേഹത്തിന്റെ ഡിവോഷൻ ഇൻട്രൊഡക്ഷൻ ടു ഡിവൗട്ട് ലൈഫ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്പിരിച്വാലിറ്റി സ്റ്റാർട്സ് ഫ്രം ദ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ ദൈവം എന്നെ സ്നേഹിച്ചെടുത്തോളം വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ള എന്റെ ഉറപ്പ്, എന്റെ ഉറപ്പ്. ഈ ഉറപ്പിലാണ് മക്കളെ എന്റെ ജീവിതത്തിന്റെ ആധ്യാത്മികത ആരംഭിക്കുന്നത്. ഞാന് ലൂക്കായുടെ സുവിശേഷത്തിലെ 15th25 തുടങ്ങി 32 വരെയുള്ള വചനങ്ങള്, ദൂർത്തപുത്രന്റെ കഥയിലെ കൊള്ളരുതാതെ തോന്നിവാസിയായിട്ട് ജീവിച്ച ഇളയ മകനെ കുറിച്ചുള്ള കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു ഒരു കഥാപാത്രമാണ് മൂത്തപുത്രൻ. അവനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷം 15th 25-32 വചനങ്ങള് നിങ്ങളൊന്ന് കേട്ടാലുണ്ടല്ലോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ വ്യക്തിത്വത്തിന്റെ വൈകല്യം നമുക്ക് തിരിച്ചറിയും. എന്താ അവന്റെ വ്യക്തിത്വത്തിന്റെ വൈകല്യം? തന്റെ വീട്ടിലെ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും സ്വരം കേട്ടിട്ട് അവൻ വീട്ടിൽ കയറിയില്ല, അവൻ വഴിയിൽ നിന്നു. നിങ്ങൾക്കറിയാം അവന്റെ വീട്ടിൽ നിന്ന് ഇളയ മകൻ സ്വന്റെ സഹോദരൻ കൊള്ളരുതാത്തവൻ താന്തോന്നി തെമ്മാടി അപ്പന്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ച് ഇറങ്ങിപ്പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൻ വീട്ടിൽ ഉറങ്ങണില്ല, വീട്ടിൽ രാത്രി ആവുമ്പോൾ ലൈറ്റ് അണയ്ക്കുന്നില്ല, കാത്തിരിക്കുക അപ്പൻ. വീട്ടിലെ നൃത്തത്തിന്റെ സംഗീതത്തിന്റെ സ്വരം കേട്ടു എന്ന് വെച്ചാല് സമയം ആ വീട്ടിലെ സന്തോഷകരമായിട്ടുള്ള എന്തോ യഹൂദ പാരമ്പര്യം മനസ്സിൽ പാട്ടും നൃത്തവും ഒന്നിച്ചു വന്നാൽ ദുഃഖം തളഞ്ഞിട്ട് നിൽക്കുന്ന വീട്ടിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാം, അവൻ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ സ്വരം കേട്ടു എന്ന് വെച്ചാല് ഉറപ്പാണ് വീട്ടിലെ അധികം വന്നിട്ടുണ്ട്. അപ്പൻ സന്തോഷമായിട്ട് അവനെ സ്വീകരിച്ച് അതിന്റെ ആനന്ദവും അതിന്റെ ആർഭാടവും അതിന്റെ ആഹ്ലാദവും അവിടെ നടക്കുന്നത്. പക്ഷെ അവൻ വീട്ടിലേക്ക് കയറിയില്ല, അവൻ എടഞ്ഞ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസ്, ഞാൻ എന്റെ മാതാപിതാക്കളുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസ്, ഞാൻ എന്റെ മക്കളുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസ്, ഞാൻ എന്റെ മൂവ്മെന്റുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസ്, അവ വഴിയിൽ നിന്നും കീപ്പ് ഇൻ ഡിസ്റ്റൻസ്. അവൻ കേറിയില്ല വീട്ടിലേക്ക്. ഇനി എന്താ അവൻ ചെയ്തത്? വഴിയിൽ കണ്ട ഒരു ദാസനോട് ചോദിച്ചു, ഡാ എന്റെ വീട്ടിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ടില്ല, എന്താ ഉണ്ടായേ? അവൻ പറഞ്ഞു, നിന്റെ അനുജം വന്നിട്ടുണ്ട്, അപ്പൻ മെഴുത്ത കാളയെ കൊന്നിട്ടുണ്ട്, അവനെ കഴുകി കുളിപ്പിച്ചിട്ടുണ്ട്,
അവന് മേലങ്കി കൊടുത്തിട്ടുണ്ട്, അവന് മോതിരം കൊടുത്തിട്ടുണ്ട്, നിന്നപ്പൊ കാത്തിരിക്കുക. അവൻ വീട്ടിലേക്ക് കയറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ മാറ്റി നിർത്തുന്ന ആളുകളുണ്ടല്ലോ, അത് പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ഒഴുകിയിറങ്ങുന്ന ചാലിലെ നമ്മൾ വെക്കുന്ന കല്ലാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ഇറങ്ങാൻ തുറക്കേണ്ട ചാലില് നമ്മൾ കല്ല് വെച്ചടക്കുകയാണ്. അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് അപ്പൻ അവനോട് ചോദിച്ചു, എടാ നീ എന്തായി ഈ അടഞ്ഞ് ഈ വഴിയെ നിൽക്കുന്നത്? നമ്മുടെ അനിയൻ വന്നു, അവനെ ഞാൻ കുളിപ്പിച്ചു, നമ്മുടെ വീട്ടിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്, അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് വരണം. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? അപ്പാ ഞാൻ വരില്ല, ഞാൻ വരില്ല, നിന്നെപ്പോലെ ഒരു കൊള്ളരുതാത്ത അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിന്റെ വീട്ടിൽ അടിമയെ പോലെ പണിയെടുത്തു, എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി, എല്ലാ വെള്ളിയാഴ്ച ഒരു നേരം എടുത്തു, എല്ലാ വെള്ളിയാഴ്ച മാംസോർജനം നടത്തി, എല്ലാ അമ്പത് നോമ്പും ഞാൻ പാലിച്ചു, എല്ലാ 25 നോമ്പും ഞാൻ പാലിച്ചു. എന്നിട്ട് നീ എനിക്ക് ഒരു കുഞ്ഞാടിനെ പോലും തന്നില്ല. എനിക്ക് തരാത്തതിനെ കുറിച്ച് പരിഭവം പറയുന്ന ഞാൻ പലപ്പോഴും, നമ്മുടെ ജീസസ് യൂത്തിന്റെ ഫെല്ലോഷിപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, യു ആർ ഫെല്ലോഷിപ്പ്, നിങ്ങൾ പാടുന്നു, നിങ്ങൾ കരം കോർക്കുന്നു, നിങ്ങൾ ഇത്തിരി നല്ല പറഞ്ഞു, ആ ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് എന്തോ ഒരു ആനന്ദമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് കുറവുണ്ട്, ഭാര്യയ്ക്ക് കുറവുണ്ട്, ഭർത്താവിന് കുറവുണ്ട്, പക്ഷെ ആ കുറവുകൾക്കൊക്കെ അപ്പുറത്ത് നിറവുകൾ കണ്ടെത്തുക. എന്റെ തമ്പുരാൻ എന്നെ സ്നേഹിച്ചിടത്തോളം ആരെയും സ്നേഹിച്ചിട്ടില്ല. ഗോഡ് ലവ്ഡ് മീ ദ ബെസ്റ്റ്, ഗോഡ് ലവ്ഡ് മീ ദ മോസ്റ്റ്. ഞാൻ എപ്പോഴും നമ്മോട് പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്, എനിക്ക് കിട്ടാത്ത സാധനം അന്വേഷിച്ചു പോകുന്ന സൂപ്പർ മാർക്കറ്റാണ് പള്ളി. എനിക്ക് കിട്ടാത്ത സാധനം അന്വേഷിച്ചു പോല്ല, എനിക്ക് കിട്ടിയ സാധനങ്ങൾക്ക് നന്ദി പറയാൻ പോകുന്ന സ്ഥലമാണ് പള്ളി. ദൈവമേ നന്ദി ഉണ്ട് കേട്ടാ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാനീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ എന്നെ കൊണ്ടുവന്നല്ലോ, നീ എന്നെ വിളിച്ചല്ലോ, നീ എനിക്ക് ജോലി തന്നല്ലോ, നീ എനിക്ക് പ്രൊമോഷൻ തന്നല്ലോ, നീ എനിക്ക് മക്കളെ തന്നല്ലോ, നീ എനിക്കൊരു ജീവിത പങ്കാളിയെ തന്നല്ലോ, നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ച്, നീ തന്നതിനെ ഒരിക്കലും തിരിച്ച് നന്ദി പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാറ്റിസ്ഫാക്ഷൻ. എന്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. എന്റെ ദൈവം എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടല്ലോ, രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് സാറ്റിസ്ഫാച്ചൻ. ഈ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ. എന്താ സാറ്റിസ്ഫാച്ചൻ? നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചു കഴിച്ച് കുറെ കഴിയുന്ന സമയത്ത്, കുറെ കഴിയുന്ന സമയത്ത് കുരിശിന്റെ വീട്ടിൽ പ്രാർത്ഥന നമുക്ക് ഓർമ്മ വരും, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, കാലുകൾ തളരുന്നു, കൈകൾ കുഴയുന്നു, കുരിശോട് കൂടെ ഒന്നാമട്ടം വീഴുന്നു, എനിക്ക് മതി കേട്ടാണ്, എനിക്കും മതി, എനിക്കിത് തിന്നാൻ പറ്റില്ല, അത്രയ്ക്ക് അധികം നീ എനിക്ക് തന്നിട്ട്. Satisfactory to tell that I have enough, I don't want any more. എനിക്ക് മതി, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടി, ഇനി വേണ്ട എന്നൊരാൾ പറയുന്നതാണ് എന്ത്? അതാണ് സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് എന്റെ ദൈവത്തോട് മല്ലയുദ്ധം ചെയ്തിട്ട് ദൈവം എനിക്ക് തന്നത് പോരാ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ദൈവത്തിന് ഗരോവ ചെയ്യുന്നതല്ല. My God has loved me most. My Lord has loved me the best. തട്ടിപ്പിതാവിന് അനുഭവം പറയാം. ഞാൻ നന്നായിട്ട് പ്രസംഗം ഒക്കെ പറയുന്ന ഒരാളാണ്. പ്രസംഗത്തിൽ എനിക്ക് കിട്ടിയ തോർ സമ്മാനം കിട്ടിയേക്കണം എന്നറിയാമോ? പക്ഷെ എനിക്ക് പാട്ട് പാടാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പാട്ട് പാടുന്ന അച്ഛന്മാരോട് എനിക്ക് ഭയങ്കര അസൂയല്ല, അസ്വസ്ഥത. പള്ളികളില് തിരുനാൾ കുർബാനയ്ക്ക് പ്രസംഗത്തിനെ വിളിക്കും, പാട്ട് പാടാൻ വേറെ അച്ഛനെയും വിളിക്കും. ഈ പാട്ട് പാടുന്ന അച്ഛന്മാർക്ക് അറിയാം തട്ടിപ്പിതാവ് പാടില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കും, അവസരം ഉണ്ടാകാതിരിക്കാൻ. നിങ്ങളൊന്ന് വിചാരിച്ച എന്തോ ഒരു ഹ്യൂമിലിയേഷൻ ആണെന്നറിയാമോ? ഞാൻ ഒരിക്കലേ സെന്റ് മേരീസ് കോളേജിലെ
എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈശോ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ് തന്നിട്ടില്ല. ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ, ഒരു ദിവസം അവിടുത്തെ ഒരു വലിയ ഗോൾഡൻ ജൂബിലിക്ക് പാട്ട് കുർബാന കൊളവാക്കി ഞാൻ നശിപ്പിച്ചു. ഇനി അതുകൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. കുർബാനയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഈ കന്യാസ്ത്രീകൾ പറയും, നന്നായിരുന്നു കേട്ടാ പ്രാവശ്യം എത്ര ഭംഗിയായിട്ട് പാടിയ, നമ്മൾ ദേഷ്യം ഒരു അടി കൊടുക്കാൻ തോന്നുന്നു. പക്ഷേ ഒരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു, തട്ടിപ്പിതാവേ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഞാൻ ബിഷപ്പായിട്ട് അച്ഛനാ, ഒരു കാര്യം പറയട്ടെ, അച്ഛന്റെ പ്രസംഗം വളരെ സിമെട്രിക്കലാണ്, വളരെ അർത്ഥമാറ്റിക്കലാണ്, വളരെ ഭംഗിയായിട്ട് അച്ഛൻ ശബ്ദം മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ പ്രസംഗത്തിൽ ഒരുപാട് മ്യൂസിക്കൽ ഹൃദമുണ്ട്, അതുകൊണ്ട് തന്നെ അച്ഛനെ പാട്ടുപാടാൻ പറ്റും. പക്ഷെ അച്ഛനെ പാട്ടുപാടാൻ പറ്റാത്തതിന്റെ കാരണം അച്ഛന്റെ സ്വരത്തിന്റെ പിറകിലെ തമ്പുരാന്റെ കരുതലുണ്ടെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടില്ല. പ്രസംഗം കഴിയുമ്പോ എല്ലാവരും നന്നായിരുന്നു കൊണ്ട് എന്നെ ക്ഷയിക്കേണ്ടി വരും, എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ കർത്താവിനെ ചുമന്ന കഴുതി എപ്പോലെ തല കുലുക്കിയിട്ട് ഞാൻ കാരണമാണിപ്പോ കർത്താവ് എന്റെ കൂടെ വന്നേന്ന് വിചാരിച്ച് നടക്കുക. സിസ്റ്റർ പറഞ്ഞു, ഇല്ലാട്ടാ, യു ഹാവ് ടു താങ്ക് ഗോഡ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ വോയിസ്. ഞാൻ ആ സിസ്റ്റർ അന്ന് തല്ലിയില്ലെന്ന് മാത്രം, പക്ഷേ ഞാന് പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധ കുർബാനയില് ഒരിക്കൽ എനിക്കൊരു വലിയ വെളിപാടുണ്ടായി. ആ സിസ്റ്റർ പറഞ്ഞ സത്യ ഞാൻ എന്റെ സ്വരം തമ്പുരാൻ തന്ന യാക്കോബിന്റെ വറ്റാത്ത കിണറാണെന്ന് സമ്മതിക്കണം. ഞാനെന്ന് ആരാധനയിൽ കരഞ്ഞ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നന്ദി, എന്നെ നീ ഇത്ര ഉയർത്തിയതിന്, എന്നെ നീ ഇത്ര വാഴ്ത്തിയതിന്, എന്നെ നീ ഇത്ര മുറിച്ചതിന് നന്ദിയുണ്ട് കർത്താവെ. ഈ സ്വരം തന്നതിന്, എത്ര പ്രസംഗം പറഞ്ഞിട്ട് ഈ സ്വരം നീ കളയാതെ നോക്കുന്നതിന്. ഞാൻ ഈ സിസ്റ്ററോട് മാപ്പ് ചോദിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ സമ്മതമാണെങ്കിൽ ഞാൻ ഓർഗൻ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ വേണ്ട, ഓർഗൻ ഒന്നും എനിക്ക് ശരിയാവില്ല. ഇല്ല അച്ഛാ ഞാൻ കൊണ്ടുവരാം. സിസ്റ്റർ ഓർഗൻ കൊണ്ടുവന്നു, അതിലെ ബിറ്റിട്ടു, ഞാൻ തെറ്റാതെ പാടി. ഇന്ന് തട്ടിപ്പിതാവ് റെക്സ് ബാൻഡിന്റെ കൂടെ പാടാൻ മാത്രം പ്രഗത്ഭനായിട്ടുള്ള പാട്ടുകാരനാണെന്നുള്ള പൊക്കത്തരമൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പാട്ട് തെറ്റാതെ പാടാൻ തമ്പുരാനെ അനുഗ്രഹിക്കുന്നുണ്ട്. തെറ്റിപ്പോയാൽ തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് എനിക്കുണ്ട്. ഞാൻ ബട്ട് ഐ ടെൽ യു ദാറ്റ് കിട്ടാത്ത കാര്യങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങാൻ സമരം ചെയ്യരുത്. നേരെ മറിച്ച് തമ്പുരാൻ തന്നിടത്തോളം എനിക്ക് വേണ്ടില്ല, എനിക്ക് തന്നിടത്തോളം അവസരം, എനിക്ക് തന്നിടത്തോളം അനുഗ്രഹം, എനിക്ക് തന്നിടത്തോളം സൗഭാഗ്യങ്ങള് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നന്ദി കർത്താവ് എന്ന് പറഞ്ഞ് കരം കൂപ്പുന്നതാണ് ഈ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് പറയും, എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച എന്റെ അനുഭവമാണ് ഞാൻ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ എന്റെ കർത്താവ് വിളിച്ചത്. എന്നോട് ഇഷ്ടമുള്ളതാണ് കാരണം എന്റെ കർത്താവ് എനിക്ക് തന്നാൽ. അപ്പം പറഞ്ഞു, മോനെ എടാ നീ എന്നോട് തന്നെ വഴക്ക് പറഞ്ഞ. മൂത്ത പുത്രനോട് അപ്പൻ പറഞ്ഞ വാക്ക് സത്യമാണ്, ലുക്കനുസരിച്ചേറ്റത്തില്, നീ എന്തിനാ എന്നോട് വഴക്ക് കൂടുന്നേ, നിനക്ക് എന്താ വേണമെങ്കിൽ നീ എടുത്തോ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ. തട്ടിപ്പിതാവ് ഇപ്പൊ ചെയ്യുന്ന ജോലി വളരെ വളരെ ചലഞ്ചിങ് ആയിട്ട് ഒരു മിനിസ്ട്രിയാണ്. ഒരു പുതിയ രൂപത പടുത്തുയർത്തുക, അത് വേറൊരു രൂപത എന്ന് വേർതിരിച്ചതല്ല, ആ രൂപത വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഒന്നുമില്ല തട്ടിപ്പിതാവ് ഇപ്പൊ താമസം, നിങ്ങൾ വിചാരിക്കും ഇപ്പൊ തട്ടിപ്പിതാവ് വലിയ മുറിയിലിരുന്നുണ്ട, ഒന്നുമല്ല, ഒരു ചാപ്പലിന്റെ ഒരു സംഗീത ഒരു കോണിൽ ഇരുന്നിട്ടാ ഞാനിപ്പോ സംസാരിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ലാസറിന്റെ മുമ്പിൽ നിന്ന ധനാഢ്യനായ, അല്ല ഒന്നുമില്ല, വളരെ ചാലഞ്ചിങ് ആയിട്ട് നിന്റെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തെല്ലാം കൂട്ടിച്ചേർ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, തമ്പുരാൻ എനിക്ക് തന്നിടത്തോളം വെച്ചു നോക്കുമ്പോ എനിക്കൊരു പേടിയില്ല, തമ്പുരാൻ ഇനിയും തരാൻ തയ്യാ. അപ്പൻ പറഞ്ഞു, മോനെ എനിക്കുള്ളതെല്ലാം നിന്റേതല്ല, നീ എടുത്തോളൂ, നീ എടുത്തോളൂ വേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വെച്ചു പുലർത്തണം. മൂന്നാമതൊരു കാര്യം എനിക്ക് ഇതോട് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, റിമെയിൻ ഇൻ മീ യു വിൽ ബെയർ അബണ്ടന്റ് ഫ്രൂട്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 1 to 10 വരെയുള്ള വചനങ്ങളാണ്. ടു ബി വിത്ത് ഹിം എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, റിമെയിൻ ഇൻ മീ you will bear abundant fruits.
നിങ്ങൾ എന്റെ കൂടെ ആയിരിക്കുക, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുത്തും. ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളോട് 5 points പറയാനുണ്ട്. എന്താണ് ടു റിമെയിൻ ഇൻ ഹിം? കർത്താവിന്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, കർത്താവ് പറയുന്നു, ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്, റിമെയിൻ യുണൈറ്റഡ് ഇൻ മീ, ഐ വിൽ റിമെയിൻ യുണൈറ്റഡ് ടു യു. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും. എ ബ്രാഞ്ച് കനോട്ട് ബെയർ ഫ്രൂട്ട് ബൈ ഇറ്റ്സെൽഫ്. അതിന് ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് വെട്ടിമാറ്റിയാൽ ഫലം പുറത്തപ്പെടുത്താൻ സാധിക്കില്ല. ഹൂവർ റിമെയിൻ ഇൻ മീ, ഐ വിൽ ബി റിമെയിൻ ഇൻ ഹിം, ഹി വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. യോഹന്നാന്റെ സുവിശേഷം 15:5, 15:4. അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് റിമെയിൻ. ചേർന്ന് നിൽക്കുക, ഒട്ടിപ്പിടിച്ച് നിൽക്കുക. നിങ്ങളുടെ ആത്മബന്ധങ്ങള്, നിങ്ങളുടെ കരം കോർക്കല്, നിങ്ങളുടെ ഹൃദയബന്ധങ്ങള് കർത്താവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങള് ചേർന്ന് നിൽക്കുക. ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്, റിമെയിൻ യുണൈറ്റഡ് ഇൻ മീ. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആവിലായിൽ അമ്മത്രേസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ മുൻപിൽ കുത്തിയിരിക്കുമ്പോൾ കർത്താവ് എന്നെ നോക്കുന്നു, ഞാൻ കർത്താവിനെ നോക്കുന്നു, വേറെ ഒന്നും ഞങ്ങൾ സംസാരിക്കാനില്ല. ഞാൻ കർത്താവിനെ നോക്കുന്നു, കർത്താവ് എന്നെ നോക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ടു ബി അലോൺ വിത്ത് ദി അലോൺ. നിങ്ങൾക്കറിയാം, ഭാര്യയും ഭർത്താവും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കെടുത്തി ഉറക്കിയിട്ട് രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിച്ച് അല്പസമയം മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോഴല്ലോ അവരുടെ ചോർന്ന എല്ലാം ചാർജും തിരിച്ചു കിട്ടും. റിമെയിൻ ഇൻ മീ, കർത്താവ് പറയും, ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്, റിമെയിൻ ഇൻ മീ. നിങ്ങൾ ചേർന്ന് നിൽക്കുക. രണ്ട്, യു ക്യാൻ വിതൗട്ട് മീ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ. ഞാനാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്റെ കയ്യിലൂടെ മദർ തെരേസ എപ്പോഴും പറയാറുണ്ട്, രാവിലെ ഞാനെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആരാധനയുടെ മുൻപിൽ മുട്ടുകുത്തുമ്പോ ഞാൻ കരം നീട്ടി കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഐ ആം എംപ്റ്റി, ഗീവ് മീ ഫുൾ, ഐ ആം എംപ്റ്റി, ഗീവ് മീ ഫുൾ. രാത്രി എല്ലാ തെരുവോരങ്ങളിലും പാവങ്ങളെ കെട്ടിപ്പിടിക്കുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും വഴിയെ കെടുക്കുന്ന അനാഥ പിഞ്ഞങ്ങളെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് പേര് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് രാത്രി ആകുമ്പോഴും വീണ്ടും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയും, കർത്താവെ നീ തന്നതൊക്കെ ഞാൻ കൊടുത്തു കേട്ടാണ്. ഞാനും നമ്മോട് പറയുന്ന, നമുക്ക് പലപ്പോഴും ഉള്ള ഒരു ധാരണയാണ്, നമുക്കൊരു ധ്യാനം കൂടിയാ ഇഷ്ടം പോലെ മെറ്ററായി പിന്നെ അങ്ങോട്ട് പൊക്കോളും. ഇല്ല മക്കളെ, നിങ്ങളുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഡീസൽ അടിക്കണം. നിങ്ങളുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അതിന്റെ എയർ, ടയറിന്റെ എയർ ടെസ്റ്റ് ചെയ്യണം, അതിന്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യണം, അത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒന്ന് കഴുകണം. മൂന്ന്, റിമെയിൻ ഇൻ മീ മീൻസ് റിമെയിൻ ഇൻ മൈ ലവ്. എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക. എന്റെ സ്നേഹത്തിൽ നിലനിന്നാലേ നിങ്ങൾ എന്താ ചെയ്യാം? യു വിൽ ഒബേ മൈ കമാൻഡ്, യു വിൽ ബി മോർ ഒതന്റിക്, യു വിൽ ബി മോർ ഒതന്റിക്. നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും. റിമെയിൻ ഇൻ മീ മീൻസ് ഐ വിൽ ഇമിറ്റേറ്റ്, ഐ വിൽ ബിക്കം ലൈക്ക് മൈ മാസ്റ്റർ. എന്റെ നാഥനും കർത്താവും തന്നെ തന്നെ മുറിച്ചു കൊടുത്തതുപോലെ ഞാനും എന്നെ തന്നെ മുറിച്ചു കൊടുക്കും. ഐ വിൽ ബ്രേക്ക് ആൻഡ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് മൈ സെൽഫ്. ഞാൻ ജീസസ് ഒക്കെ പറയും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും എന്താ മക്കളെ, നിങ്ങൾ ജോലിക്കിടയില്, നിങ്ങൾ ഒരുപാട് തിരക്കിന്റെ ഇടയില്, കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ ഇടയില് നിങ്ങൾ ഇങ്ങനെ നടന്ന് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നില്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ ജീസസ് യൂത്തിന്റെ ഈ തവണത്തെ
എലക്ഷൻ കഴിഞ്ഞിട്ട് അവർ ചാർജ് എടുക്കുന്നതിന് മുൻപ് എലക്ട് ചെയ്യപ്പെട്ട ഒരാള് എന്നോട് പറഞ്ഞു, ബിഷപ്പ് എനിക്ക് ഐ നീഡ് എ ലിറ്റിൽ ബിറ്റ് ടൈം ടു അക്സെപ്റ്റ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അങ്ങനെ പുള്ളി ഒരു ആഫ്റ്റർനൂൺ ആയപ്പോ, മോർണിംഗ് ആണ് എലക്ഷൻ, ആഫ്റ്റർനൂൺ ആയപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഐ അക്സെപ്റ്റ് ബിഷപ്പ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണോ താൻ ഇത്രയധികം സമയം എടുത്തത്, ബിഷപ്പ് ഐ ആം ഡ്രോയിങ് എ സാലറി എബൌട്ട് ബിലോ 1 lakh. ഞാനിതെടുത്ത ജോലിക്ക് പോകാൻ പറ്റില്ല, എന്റെ ഭാര്യ ജോലിയില്ല, എന്റെ അപ്പനമ്മയും പെൻഷനേഴ്സ് ആണ്, ഞാന് സത്യം പറഞ്ഞ സാമ്പത്തികം അടിഞ്ഞ് എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ എന്റെ അപ്പനമ്മയോട് ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു, എടാ ദൈവം നിന്നെ വിളിച്ചെങ്കിലേ ഈ നഷ്ടം ലാഭമാക്കാൻ ദൈവത്തിന് കഴിയും. യു വിൽ ബിക്കം ലൈക്ക് യുവർ മാസ്റ്റർ. ജീവൻ നിങ്ങൾ കൊടുക്കും, നിങ്ങൾ നിങ്ങൾ തന്നെ മുറിച്ചു കൊടുക്കും. ഒരു കുഞ്ഞിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നുള്ളൂ കർത്താവിന്റെ കൈയിലേക്ക് കൊടുക്കാൻ. അതാ കുഞ്ഞിന് തിന്നാൻ മാത്രം തികയുന്നതാ. അവൻ സ്വാർത്ഥതയില്ലാതെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതാ കർത്താവ് മുറിച്ചത്, അതാ കർത്താവ് കൊടുത്തത്. യു വിൽ ബിക്കം ലൈക്ക് യുവർ മാസ്റ്റർ. 5, റിമെയിൻ ഇൻ മീ മീൻസ് യു വിൽ ബി സെൽഫ്ലെസ്. നിങ്ങൾ സെൽഫ്ലെസ് ആകും, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുത്തും. 5 പറയുന്നുണ്ട്, ഐ വിൽ കട്ട് യു, ഞാൻ നിങ്ങളെ മുറിക്കും, ഞാൻ നിങ്ങളെ വരിയും, ഞാൻ നിങ്ങളെ വളവിടും. നോക്കൂ, നമ്മളെ കർത്താവ് ഒരുപാട് കറക്റ്റ്. ഇവിടെ രോഗങ്ങള് ഇപ്പൊ ഈ കോവിഡൊക്കെ വരുമ്പോ നമ്മൾ വിചാരിക്കും രണ്ടാമത്തെ വരവായി ലോകം, ഒരു ലോകാവസാനമല്ല. എന്നെയും നിങ്ങളെയും കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുക. നമുക്കിപ്പോ പണത്തിന്റെ വില മനസ്സിലായി, നമുക്കിപ്പോ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലായി, നമുക്കിപ്പോ പള്ളിയുടെ വില മനസ്സിലായി, നമുക്കിപ്പോ കുർബാനയുടെ വില മനസ്സിലായി. നോക്കു മക്കളെ, ഐ വിൽ കട്ട് യു, ഞാൻ നിങ്ങളെ മുറിക്കും, ഞാൻ ഉണങ്ങിയതിനെ വെട്ടിക്കളയും, ഞാൻ നിങ്ങളെ ശുശ്രൂഷ ചെയ്യും. നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ ക്ലീൻ ചെയ്യാനാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യം പറയാനുണ്ട്. അതായത് ഹൗ വി ക്യാൻ ബി വിത്ത് ഹിം. ഈശോയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈശോയുടെ ജീവിതത്തിന് 5 steps ഉണ്ട്. 5 steps ഉണ്ട്. കാർലോ മാർട്ടിനി എന്ന ജെസ്യൂട്ട് സ്ക്രിപ്ചറൽ സ്കോളർ പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ 5 നിലപാടുകളുണ്ട്. നമ്പർ 1, ജനക്കൂട്ടത്തിന്റെ നടുവിൽ ജീവിച്ച ഒരാളാണ്. അവനൊരു ജനനായകനായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോ അവന് അനുകമ്പം തോന്നി, രോഗികളെ കണ്ടപ്പോ അവന് സൗഖ്യം കൊടുക്കാൻ കരം നീട്ടാൻ തോന്നി, അപ്പം വിശക്കുന്നവരെ കണ്ടപ്പോ അപ്പം വർദ്ധിപ്പിക്കും. He was a man in the midst of the crowd. അവന്റെ പ്രിയപ്പെട്ട 72 ശിഷ്യന്മാര്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10 അധ്യായത്തില് നിങ്ങൾ വായിക്കുന്നുണ്ട്, അവൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്ക് അവൻ തന്റെ ശിഷ്യന്മാരെ മുൻകൂട്ടി അയച്ചു. He had a company of 72. ഒരു വലിയ ഒരു ശിക്ഷകനം ഉണ്ടായിരുന്നു. 3, നിങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഹി വാസ് ഫ്രം ദ 12 പേരെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു. 12 അവിടെയാണ് പേര് വിളിച്ചത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ക്രൗഡ്, ദ സെക്കൻഡ് സ്റ്റെപ്പ് വിത്ത് ദ 72, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് വിത്ത് ദ 12. 4 from the 12 he took Jacob. താബോറിൽ മരൂപപ്പെട്ടപ്പോ, കർത്താവ് ജായിറസിന്റെ വീട്ടിലെ രോഗശാന്തിക്ക് പോയപ്പോ, കർത്താവ് ഗത്സമിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ, 3 മാത്രം കൊണ്ടുപോയ കോർട്ടിയിൽ. 4, അവരെ ഒരു കല്ലേറ് മാറ്റി വിട്ടിട്ട് അവൻ ഒറ്റയ്ക്കായി. മർക്കോസിന്റെ സുവിശേഷത്തിലെ 26-37 യുവസ് എലോൺ. അവൻ മർക്കോസ് 1:30 രാവിലെ അവൻ എഴുന്നേറ്റ് പോയി, രാത്രിയിൽ അവൻ പ്രാർത്ഥിച്ചു, അവൻ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പോയി. ഹി
ഹി വാസ് അലോൺ വിത്ത് ദ അലോൺ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്ട് നമ്മൾ പലരും മർത്താ മറിയത്തെ പോലെ രണ്ട് ക്യാരക്ടറാണ്, പെരക്കിന്റെ തിരക്ക് നിക്കാൻ നേരമില്ല. മർത്ത അങ്ങനെയായിട്ടു ലുക്കായുടെ സുവിശേഷം 10:38-42 ഐ ആം അലോൺ ഇൻ ദ കിച്ചൺ, ഐ ആം കുക്കിംഗ് പ്രിപ്പയറിംഗ് ബാങ്ക്വറ്റ് ഫോർ ഡിന്നർ ഫോർ യു ആൻഡ് ഷീ സിംപ്ലി സിറ്റിംഗ് അറ്റ് യുവർ ഫീറ്റ് ആൻഡ് സ്വറ പറഞ്ഞിരിക്കുക. ടെൽ ഹർ ടു കം ആൻഡ് ഹെൽപ് മീ. കർത്താവിന്റെ റിപ്ലൈ എന്താണെന്നറിയാമോ? മർത്താ മർത്തി യു ആർ ഓവർലോഡഡ്, വേസ്റ്റിംഗ് യുവർ ടൈം. മേരി ഹാസ് ടേക്കൻ ദ ഒപ്റ്റിമം, അവിടെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. She sits at my feet and listens to me. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ, a tree without root will never remain. അത് താഴ്പോ. നമ്മൾ മഴക്കാലത്ത് ചില മരങ്ങള് കടപുഴകി വീണത് കണ്ടിട്ടുണ്ട്. വേരില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വേരുകൾ വേണം, പ്രാർത്ഥനയുടെ വേരുകൾ. ഓവർ ആക്ടിവിറ്റി വിത്തൗട്ട് പ്രയർ, ഓവർ ആക്ടിവിറ്റി വിത്തൗട്ട് പ്രയർ പലപ്പോഴും അപകടത്തിലേക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു സ്പെൻഡ് ടൈം ഇൻ പേഴ്സണൽ പ്രയർ, വി ഹാവ് ടു സ്പെൻഡ് ടൈം ടു റീഡ് ആൻഡ് റിഫ്ലക്ട് ബൈബിൾ, വി ഹാവ് ടു സ്പെൻഡ് ടൈം ടു സിറ്റ് ക്വയറ്റ് ബിഫോർ ദ ടബർനക്കിൾ യൂക്രിസ്റ്റിക് അഡോറേഷൻ. ആവിലായിൽ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ദ ചേംബർ ഓഫ് ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം, ദമ്പതികളുടെ ജീവിത പങ്കാളികളുടെ അറ. അവിടെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കർത്താവും ഞാനും. ഞാനൊരു കാര്യത്തിനോട്, ജീസസ് യൂത്തിന്റെ 6 പില്ലറുകൾ നോക്കിയത് മക്കൾ എത്ര മനോഹരമാണ്. ദ പേഴ്സണൽ പ്രയർ, ദ വേർഡ് ഓഫ് ഗാഡ്, ദ സാക്രമെന്റൽ ലൈഫ്, ദ ഫെലോഷിപ്പ്, ദ ത്രസ്റ്റ് ഫോർ ഇവാഞ്ചലൈസേഷൻ, ദ ഓപ്ഷൻ ഫോർ ദ പോർ. എനിക്ക് തന്ന സമയം കൃത്യമായി. ഞാൻ നിങ്ങളോട് നിർത്തുകയാണ്, അടിവേരുള്ള ആത്മബന്ധങ്ങളുള്ള കർത്താവിന്റെ ശിഷ്യന്മാരെ, you are called to be with him, to be with him because you are chosen, because you are specially loved, you are called because he has a special love for you, you are called because he has some purpose with you. Number 2, be satisfied. Enda thambura enikku thannedathulla vera aarkum thannittilla. I am so much dear to my Lord. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തെ എല്ലാ സ്ഥലത്തും പറയുന്നത്, കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിക്ഷ നമുക്ക് റിമെയിൻ, കർത്താവിന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. പിതാവ് ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിതാവ് നിങ്ങളുടെ കൂടെ 64 വയസ്സായെങ്കിലും ജീസസ് യൂത്ത് ആയിട്ട് തന്നെ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഇപ്പോഴും പിതാവ് ജീസസ് യൂത്ത് ആയിട്ട് തുടരുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ, ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, തൊഴിലിനെ, ഞങ്ങളുടെ കോവിഡിന്റെ കഷ്ടപ്പാടുകളെ, ഞങ്ങളുടെ കണ്ണുനീരുകളൊക്കെ കാണണേ. നീ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന്, നീ ഞങ്ങൾ ചേർത്ത് വിളിച്ചുവെന്ന്, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് തിരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ഹൃദയത്തില് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ സ്വർഗമതി. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു വെരി മച്ച് മക്കളെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തീർക്കാം. താങ്ക് യു വെരി മച്ച്. നന്ദിയുണ്ട് പിതാവ്. ഞങ്ങൾക്കറിയാം ഏറ്റവും തിരക്കുകൾക്കിടയിലും പിതാവ് ഞങ്ങളുടെ കൂടെ വന്നു. പിതാവ് ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു മാതൃക, സ്നേഹത്തിന്റെ മാതൃകയാണ് കാണിച്ചു തരുന്നത്. ഇന്ന് ഓൾ സെയിന്റ്സ് ഡേ ആണ്. അപ്പൊ ഒരു ജീവിക്കുന്ന സെയിന്റിനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത്. കൊറേ അപ്പച്ചന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആയിട്ട് അറിയാത്ത കുറെ അപ്പച്ചന്മാരൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷെ ഈ ഒരു ഇടയൻ എന്താ പറയാ, ചേർത്ത് നിർത്തിക്കൊണ്ട് പിതാവിനെ ഞാൻ പേഴ്സണലായിട്ട് അറിയാം. ആ ഒരു ജൂബിലിയുടെ സമയത്തൊക്കെ പിതാവിന്റെ കൂടെ നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു സ്നേഹവും ഒക്കെ അടുത്തറിയുന്നോണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങള് പിതാവിനെ ഞങ്ങളുടെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്നു. ഇനിയും കുറെ ഇതുപോലെ യൂത്തിനെയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പിതാവിന്റെ ടോക്കും പിതാവിന്റെ എല്ലാ
ഓരോ സന്ദേശങ്ങളൊക്കെ ഇടവരുത്തുന്നതിന് സാധിക്കുന്നു. പിതാവിന്റെ ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് ഓർക്കും. അപ്പൊ ഒത്തിരി നന്ദി പിതാവ് ഞങ്ങളുടെ ഈ ഒരു കൂട്ടുകാരെ എല്ലാവരും ആ ഒരു ഷോക്കിൽ നിന്നൊക്കെ ഒന്ന് ഇതായോ? സ്വപ്നം കാണാനല്ല, ഒന്ന് പിച്ചു നോക്കിയേ. നമ്മുടെ സ്വന്തം ഇടയനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോ ആ ഒരു ഒരു വചനം ഒന്നുകൂടെ പറയാണ്. നിയമാവർത്തനം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മളൊക്കെ ശരിക്കും ചങ്കോട് ചേർത്ത് പിടിക്കുന്ന പിതാവ് പറഞ്ഞ ഇപ്പൊ ഒരു കാര്യം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹോളി സീ പരിശുദ്ധ പാപ്പ ഒരു ജീസസ് യൂത്ത് ആണെന്ന്, ഈ ഒരു 80s ഓടി നടക്കുന്ന പരിശുദ്ധ പാപ്പ ഒരു ജീസസ് യൂത്ത് ആണെന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം. നമുക്ക് അപ്പൊ ഒത്തിരി നന്ദി പറയാം. നമ്മുടെ പിതാവിനെ നമ്മുടെ പ്രാർത്ഥനകളിലും ഓർക്കാം. തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ അനേകരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈശോയുടെ സ്നേഹം ഏറ്റവും എവിഡന്റ് ആയിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ലെ, തമ്പുരാന്റെ സ്നേഹം എന്ന് പറയുന്നത് ജങ്കോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹം. ആ ഒരു സ്നേഹം ഇതുപോലെ ഇനിയും അനേകം യോജനകളിലേക്ക് എത്താനായിട്ട് പിതാവിനെ തമ്പുരാനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് സെഷനിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മള് ഇപ്പൊ കേട്ട കുറച്ച് കാര്യങ്ങള്, അതായത് തമ്പുരാന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും അതുപോലെ തായ്തണ്ടനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ള, അങ്ങനെ ആ കുറച്ച് ഇൻപുട്സ് ഒക്കെ നമ്മള് പിതാവിന്റെ ഈ ഒരു ടോക്കിൽ നിന്ന് കേട്ടു അല്ലേ. നമ്മുടെ ഒരു പ്രയർ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ നമ്മുടെ പേഴ്സണൽ പ്രയറും പിതാവ് എത്ര ഭംഗിയായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചതെന്ന് അറിയോ? നമ്മളൊന്ന് ഒന്ന് തോണ്ടി വിട്ടതാ പിതാവ്. ശരിക്കും പറഞ്ഞാ നമ്മുടെ പില്ലേഴ്സൊക്കെ, 6 pillars എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ നിങ്ങൾക്ക്. അടിപൊളി. നമ്മുടെ 6 pillars ഒക്കെ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കായിരുന്നു. പറയാതെ തന്നെ പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. അതില് നമ്മളും തമ്പുരാനായിട്ടുള്ള ആ ഒരു ഇരിപ്പ് വശമൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് എടുക്കാം ഈ ദിവസങ്ങളിലൊക്കെ. പിന്നെ വേറൊരു ഒരു കാര്യം എന്നുള്ളത്, നമ്മളൊരു ഈ ഒരു ഒരു മാസത്തെ ഒരു പ്രോഗ്രാമിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് പോവാം. പരസ്പരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടതിന്റെ ഒരു വലിയൊരു ആവശ്യമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അല്ലെ. അപ്പോ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോടും ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച്, നമുക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഇനിയുള്ളത്. അതായത് പരിശുദ്ധ പിതാവ് തട്ടിൽ പിതാവിനെ അടുത്ത് പിടിച്ചിട്ട് ചേർത്ത് പിടിച്ച ഒരു കാര്യം, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് തട്ടിൽ പിതാവ് നമ്മുടെ അടുത്ത് പറഞ്ഞു അല്ലേ. ജീസസ് യൂത്തിനെ സഭയും പരിശുദ്ധ പിതാവും അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അതായത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ ജീസസ് യൂത്തിന്റെ മേല് സഭയ്ക്ക് ഇന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കാം, പക്ഷെ വലിയൊരു ഉത്തരവാദിത്ത ബോധമാണ് നമുക്ക് അത് തരുന്നത്. അപ്പൊ ആ ഒരു ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. പിതാവ് പറഞ്ഞ വേറൊരു കാര്യം എന്നെ സ്പർശിച്ചത്, ഇതിനു മുമ്പ് പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈശോയുടെ കഴുതയാവാനായിട്ട് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. ആ ഒരു കഴുതയുടെ എളിമയോട് കൂടിയിട്ട് തന്നെ നമ്മളില് ചുവന്നുകൊണ്ട് പോകാനായിട്ട് പിതാവ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമൊക്കെ പിതാവ് പറഞ്ഞു അല്ലെ. അതായത് സ്നേഹത്തില്, ഈശോയുടെ സ്നേഹത്തില് നിറയുമ്പോൾ മാത്രമേ നിറകുടം മാത്രമേ തുള്ളുമ്പോഴുള്ളൂ അല്ലെ. പിതാവ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം അതാണ്, ഈശോയുടെ സ്നേഹമാണ് പിതാവിന്റെ പുഞ്ചിരിയിലും വാക്കുകളിലൊക്കെ നിറഞ്ഞു തുളുമ്പുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും സോണുകളിലുള്ള അനേകം കുടുംബങ്ങൾ ഈശോനെ അറിയാത്തവരുണ്ട്, വളരെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നവരുണ്ട്. അവരിലേക്കൊക്കെ ഈശോനെ പകർന്നു കൊടുക്കാനായിട്ടും അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഒരു ആശ്വാസമായിട്ട് മാറുവാനായിട്ടും നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒക്കെ മാറുകയുള്ളൂ. നമുക്ക് ഒരു കാര്യം, ഞാൻ ഈ ഒരു റിഫ്ലക്ഷൻ, ഇനിയിപ്പോ 4:25 നമുക്ക് സമയം ഇനിയൊരു 5 minutes കൂടെ ഉള്ളൂ. ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 15 minutes അതിനുവേണ്ടി പോകും. അപ്പൊ നമുക്ക് ആ ബ്രേക്ക്ഔട്ട് റൂം എന്നുള്ളൊരു ഒരു കാര്യം നമുക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് നമ്മൾ തിരിച്ചു പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രയർ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ഡിസിഷൻസ് ആണ് എടുക്കാന്ന്, അറ്റ്ലീസ്റ്റ് ഒരു
രണ്ട് ഡിസിഷൻ എങ്കിലും ഒരു കുടുംബം എടുക്കണം. എന്നിട്ട് ആ ഒരു ഡിസിഷൻ നമ്മുടെ ഹിം എന്നുള്ള ഒരു നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, നമ്മളുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സെഷൻസും ഈ ഇടയ്ക്ക് കിട്ടുന്ന, അതായത് എല്ലാ ട്യൂസ്ഡേസും തേഴ്സ്ഡേസും നമുക്ക് ഓരോ ചെറിയ ഇൻപുട്ട് സെഷൻസ് ഉണ്ടാവും, മാക്സിമം ഒരു 10 മിനിറ്റിനും 15 മിനിറ്റിന്റെ ഇടയിലുള്ള ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഇൻപുട്ട് സെഷൻസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ വേറൊന്നും അപ്ഡേറ്റ് ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഫാമിലി ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ജേണിയിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന് തിരിച്ചു പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ഈ ഇന്ന് പിതാവ് പറഞ്ഞ ആ ഒരു വചനങ്ങളൊക്കെ നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എൻ്റെ പ്രെയർ ലൈഫ്, ഞാനും ഈശോയുമായിട്ടുള്ള ആ ഒരു ബന്ധം, അത് ഒന്നും കൂടെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കാനായിട്ട്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എന്താ പറയുക ഊർജവും എനർജിയും എല്ലാം, നമുക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, അല്ലെ, ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. ആ ഒരു ഫസ്റ്റ് ലവ്, ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം തന്നെയാണ് നമുക്ക് ഇന്നും ഈശോ ആയിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഒന്ന് റിഫ്ലക്ട് ചെയ്യാനെടുക്കാം. ഇന്ന് പിതാവിന്റെ ആ ഒരു ടോക്കിൽ നിന്ന് കേട്ട ആ വചനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു കീ പോയിന്റ്സിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാനെടുക്കാം. എന്നിട്ട് നാളെ രാവിലെ മുതല് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻസ്, ഒന്നോ രണ്ടോ ഡിസിഷൻസ്, ആ ഒരു ഡിസിഷൻസ് നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. വലിയൊരു ലോങ് സ്റ്റോറി ഒന്നും എഴുതണ്ട, ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പോയിന്റ്സ് അതൊന്ന് ഷോർട്ടായിട്ട് ഒന്ന് എഴുതിയാൽ മതി. അത് നമ്മൾ നമ്മുടെ ഒരു ഡിസിഷൻ അതിലിടുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള വലിയൊരു സത്യം നമ്മൾ മറക്കരുത്. ഒപ്പം എനിക്ക് പറയാനുള്ളത്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് തളരാതെ ഓടാനായിട്ട് ഇനിയും എത്ര വർഷം ഈശോ നമുക്ക് ഈ ഭൂമിയിൽ തരുന്നുണ്ടോ അത്രയും സമയം നമ്മൾ തയ്യാറാണ് എന്നുള്ള ഒരു ആ ഒരു വലിയ ഒരു എന്താ പറയുക ആ ഒരു പ്രോമിസ് നമുക്ക് തമ്പുരാന് കൊടുക്കാം. തമ്പുരാൻ നമ്മളെ എത്രയും കരുതുന്ന ഈശോയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ഈശോയെ അറിയാത്ത അനേകരിലേക്ക് നമുക്ക് എത്തിച്ചേരാനുണ്ട്. അതിനൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പാണ് നമ്മളിപ്പോ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാംസും ഫോർമേഷൻ പ്രോഗ്രാംസും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ. അപ്പോ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം. ഇന്ന് രാത്രി പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് പിതാവിനെയും ഒപ്പം ഇന്ന് പ്രേസ് ആൻഡ് വർഷിപ്പ് ചെയ്ത നമ്മുടെ ആ ഒരു യു എ എന്നുള്ള ആ ഒരു ജീസസ് യൂത്ത് ടീമിനെയും അതുപോലെ മാർട്ടിൻ ചേട്ടനെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം ടീമുണ്ട്, ഒരു ഇന്റർസെഷൻ ടീമുണ്ട്, ഒരു മൊബിലൈസേഷൻ ടീമുണ്ട്. അവരൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് പിരിയാനുള്ള സമയമായി. നമുക്കൊരു ഷോർട്ട് വെയർ ചൊല്ലിയിട്ട് നമുക്ക് പിരിയാം. വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടോ? നമ്മളിനി അടുത്ത ചൊവ്വാഴ്ചയാണ് നമുക്കൊരു സ്മോൾ ഇൻപുട്ട് സെഷൻ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വ്യാഴാഴ്ച നമ്മളൊരു ചെറിയൊരു ഇൻപുട്ട് സെഷൻ ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻ സെഷൻ ആയിട്ട് ഇതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച 2:30 നമ്മൾ ഒരുമിച്ച് വരും. ഇന്ന് കുറച്ചുപേരൊക്കെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അടുത്ത സൺഡേ വരുമ്പോൾ ലേറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2:30 തന്നെ നമ്മൾ ഈ ഒരു സൂമിൽ ഒരുമിച്ച് കൂടുന്നതായിരിക്കും. സൂമിന്റെ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വേറെ ഒന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നൗ ഇസ് ദ ടൈം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാട്ടോ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പിതാവിന്റെ ടോക്ക് നമ്മുടെ ഈ ഹിമ്മില് ടോക്ക് മാത്രം മതി, വീഡിയോ വേണമെന്നില്ല, അതൊന്നും കൂടി ഇടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് വരാത്തവർക്ക് അത് ഉപകാരപ്പെടും എനിക്ക് തോന്നുന്നു. ഓ ബെന്നെ, തീർച്ചയായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓഡിയോ ഫയലായിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യാനായിട്ടോ ശ്രമിക്കാം. ഒന്നില്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോണില് ഈ ഒരു ഹിമ്മിന് വേണ്ടിയിട്ട് യെസ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു 20 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിക്കാനും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുമ്പോൾ അറിയാം ആരൊക്കെ നമ്മുടെ സോണിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അവരൊക്കെ ഒന്ന് പരസ്പരം വിളിക്കാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്കപ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം. നമ്മുടെ ഈ ഒരു ദിവസത്തെ ഇത്രയും മനോഹരമാക്കിയ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആയിരിക്കാം. നല്ല ഈശോയെ ഒത്തിരി നന്ദി പറയുന്നു കർത്താവേ.
ഞങ്ങളുടെ തട്ടിൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ മാറ്റി പിതാവിനെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒരുക്കി തന്നു. പിതാവിലൂടെ ലഭിച്ച ആ മെസ്സേജിനെ ഓർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ സമയങ്ങളൊക്കെ നീ ക്രമീകരിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഈശോയെ, അനേകരെ വിളിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കർത്താവ് നീ ഞങ്ങളെ ഈ ഒരു ഹിമ്മിന്റെ ഭാഗമാക്കി. കർത്താവ്, ഞങ്ങള് ഒരു സ്റ്റെപ്പ് ഞങ്ങൾ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 5 ആഴ്ചകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോയെ ഈ ഒരു ചൈതന്യം കളയാതെ സൂക്ഷിക്കാനായിട്ട് പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഓട്ടത്തിൽ ഒരുമിച്ച് പോവാനായിട്ട് ഞങ്ങളുടെ ഫെല്ലോ ജേവൈസ് എവിടെയെങ്കിലും ഒക്കെ തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു തോളൊന്ന് ചായച്ചു കൊടുക്കാനായിട്ട് അവർക്ക് കൈത്താങ്ങായിട്ട് നിൽക്കുവാനായിട്ട് ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, ഞങ്ങളുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ട് കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയുള്ള കുടുംബങ്ങളാക്കി മാറ്റുവാനായിട്ട് ഈശോയെ, ജീവിക്കുന്ന വിശുദ്ധരായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഹിമ്മെന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന എല്ലാവരെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ സമയങ്ങളെ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവര് നിനക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന മാറ്റിവെക്കുന്ന സമയങ്ങളൊക്കെ കർത്താവെ അവരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹമായിട്ട് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനൊക്കെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് ഞങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തി ഇന്ന് ഈ ഒരു ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന ആ പേരൻസിനൊക്കെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ, ഞങ്ങള് അടുത്തൊരു ഒരു മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ സമയങ്ങളെയും ഒക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമയങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളെയും കർത്താവേ നിനക്ക് നീ അതിനെ എടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളുടെ കേരള ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമിന്റെ സെൻട്രൽ ടീമിനെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അതിലെ ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ഉപകാരമായിട്ട് ഞങ്ങൾക്ക് കുറെ ഹെൽപ്പൊക്കെ ചെയ്തു തന്നപ്പോഴൊക്കെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ടും ഈ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അവരെടുത്ത ആ ഒരു സ്റ്റെപ്പിനെ ഒക്കെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് രാത്രിക്ക് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും പരിശുദ്ധാത്മാവിന്റെ ചിന്തകളാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ഞങ്ങളിൽ നിന്ന് തുളുമ്പി വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥത്തിനായിട്ട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ഈ ഒരു ജേർണിയിൽ അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കുന്നു. അങ്ങയുടെ ഉദരത്തിൽ അമേൻ.